നഗരം മാത്രവുമല്ല ഇപ്പോൾ വരാൻ പോകുന്ന നിർദ്ദിഷ്ട ഹൈവേ അതായത് തീരദേശ ഹൈവേയെ കുറിച്ച് വലിയ പ്രതിഷേധമാണ് തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് തീരദേശത്ത് നിന്നുള്ള ആളുകളുടെ ഒരു വലിയ സംഘമം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടാകും. ഒരു വലിയൊരു പ്രതിഷേധമായി മാറും. കാരണം തീരദേശ ഹൈവേ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിനെയും ഒപ്പം അവരുടെ ജീവിത മാർഗത്തെയും എല്ലാം ബാധിക്കും എന്നുള്ള ഒരു വലിയ പ്രതിഷേധമാണ് അവർക്കുള്ളത്. അത്തരത്തിൽ തീരദേശ ഹൈവേക്കെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധവും സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. നമുക്ക് ഒപ്പം ഒരു അതിഥി കുറച്ച് സമയത്തേക്ക് ചേരുന്നുണ്ട്. മാഗ്ലിനാണ്, തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ഒപ്പം തീരദേശ ആളുകളുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന മാഗ്ലിൻ, എന്താണ് നിങ്ങളുടെ ഇന്നത്തെ സമരം? ഞങ്ങള് തീരദേശ ഹൈവേക്കെതിരെയുള്ള ഒരു സമരമാണ്. കാരണം 2017 സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇപ്പം 2023 പോലും ആ പദ്ധതിയുടെ DPR ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാനുള്ള ഞങ്ങളുടെ അവകാശത്തിന്മേലുള്ള സർക്കാരിൻ്റെ ഒരു കടന്നുകയറ്റം കൂടിയാണ്. മാത്രമല്ല ഞങ്ങൾ ഇപ്പം നമ്മുടെ മുഹമ്മദ് റിയാസും ഒപ്പം മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളിലൂടെ വന്നിട്ടുള്ള ന്യൂസ് വാർത്തകൾ വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീരദേശ ഹൈവേ ഒരിക്കലും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പദ്ധതിയല്ല. തീരദേശം മൊത്തവും ടൂറിസ്റ്റ് കോർപ്പറേറ്റുകൾക്ക് കൈമാറാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ നടപടിയിൽ നിന്നുകൊണ്ട് സർക്കാർ പിൻവാങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടേത്. കാര്യം കടലും കടൽ തീരവും മത്സ്യത്തൊഴിലാളികൾക്ക് നൽകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സർക്കാരായിരുന്നാലും മുൻപുള്ള സർക്കാരുകളായിരുന്നാലും മത്സ്യത്തൊഴിലാളികൾക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡിമാൻഡ് കടലിൻ്റെയും കടൽ തീരത്തിൻ്റെയും അവകാശം മത്സ്യത്തൊഴിലാളികൾക്കായിരിക്കുകയും ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് സ്വസ്ഥമായി ജീവിക്കുവാനുള്ള ആവാസ വ്യവസ്ഥ അവിടെ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അത്തരത്തിൽ ആരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്? ഞങ്ങൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശത്തിൻ്റെ ജാതി മത പാർട്ടികൾക്കും അതീതമായിട്ടുള്ള 500 പേരാണെന്ന് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരുന്നത്. കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം, തൃശ്ശൂർ ഭാഗങ്ങളിലെ ആളുകൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും പലയിടത്തും ഫ്രഷ് ആവുന്നുണ്ട്. ഇനി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം സൈഡിലെ ആളുകൾ വന്നാൽ മതി. ഇത് പ്രതിനിധികൾ മാത്രമേ വന്ന് ഇന്ന് എത്തിച്ചേരുന്നിട്ടുള്ളൂ. അതുപോലെ മാഗ്ലിൻ, ഈ മുതലപ്പുഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളിലും പങ്കെടുത്ത ഒരാൾ കൂടിയാണ്. അവിടെ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? മണ്ണ് മാറ്റുന്നതും അതിപ്പം പാറക്കഷ്ണങ്ങൾ മാറ്റുന്ന ജോലികളൊക്കെ മന്ദഗതിയിൽ പുരോഗമിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ആ പ്രവൃത്തികൾ എങ്ങനെ കാണും? അല്ല, തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഓരോ പ്രാവശ്യം ഞങ്ങളിങ്ങനെ ആവശ്യപ്പെടുന്നതാണ്. ഒന്ന്, മുതലപ്പുഴി നിർമ്മിച്ചിട്ടുള്ള കാലഘട്ടത്തിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ്. കാരണം ഇതിൻ്റെ മൗത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് വളരെ രണ്ട് പിന്നെ കൽപ്പാറകൾ ഇട്ടിരുന്ന രണ്ട് പുലിമുട്ടം വളരെ അടുത്തായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അന്നേ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, ഇതൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണം, ഇത് ഒരു ശാസ്ത്രീയ അടിസ്ഥാനത്തിലല്ല ഇത് നിർമ്മിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ മരണം കൂടി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 67 പേരോളം മരിച്ചിട്ടുണ്ട്. 67 പേരും അതിനേക്കാൾ എത്രയോ ആളുകൾ ദുരന്തത്തിന് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും അവിടെ പോയി കുറച്ച് മണ്ണ് മാറ്റിയിട്ട് കുറച്ച് കല്ലെടുത്ത് അപ്പുറത്തേക്ക് മാറ്റിയാൽ ഇതൊരു ശാശ്വത പരിഹാരമല്ല. അപ്പം അതുകൊണ്ട് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ തന്നെ ഇതിനെ കാണണം. ഇപ്പോഴും ബഹളം വെച്ചതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് മണ്ണ് ട്രഞ്ച് ചെയ്യും, വീണ്ടും ഇത് തന്നെ അവസ്ഥയുണ്ടാവും. കാരണം ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മൗത്തിന് വീതി കൂട്ടിക്കൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം കാണൂ. ഇനി അതിനേക്കാളും വലിയൊരു അപകടം കൂടി വരുന്നുണ്ട്. അദാനി പോർട്ടിൻ്റെ അടുത്തുള്ള വിഴിഞ്ഞത്ത് ഹാർബർ, ആ വിഴിഞ്ഞത്ത് പരമ്പരാഗതമായിട്ട് മത്സ്യത്തൊഴിലാളികൾ എൻ്റെ അവിടെ അദാനി പോർട്ടിൻ്റെ വേണ്ടിയിട്ടുള്ള പുലിമുട്ടിൻ്റെ നീളം കൂടുന്നത് കൊണ്ട് ഈ ഇതിലേക്ക് മണ്ണടിഞ്ഞ് കയറി അവിടെയും അപകടം സംഭവിക്കുന്നുണ്ട്. അപ്പം കേരളത്തിൻ്റെ തീരദേശത്ത് ഇതുപോലെ പല പൊഴികളും ചില മിനി ഹാർബറുകളും അപകടക്കണിയായിട്ട് മാറി മരണക്കണിയായിട്ട് മാറുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കണ്ട് അതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കടൽ കയറി വീടുകൾ നഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ പുരുഷന്മാർ ഇതുപോലെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കടലിൽ പോയി മരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥ പരിഹരിക്കേണ്ടതാണ് ഞങ്ങളുടെ അടിയന്തരമായിട്ടുള്ള ആവശ്യം എന്നുള്ളതാണ്. തീർച്ചയായും വളരെ നന്ദി. നമുക്ക് അവിചാരിതമായി കിട്ടിയ ഒരു അതിഥിയാണ്. കാരണം അവർ ഈ തീരദേശ ഹൈവേക്കെതിരെയുള്ള സമരത്തിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു. ആ തയ്യാറെടുപ്പ് നടക്കുന്നതിന് ഇടയിലാണ് ഞാൻ ആ അതിഥിയെ ഒന്ന് ക്ഷണിക്കുകയും കാരണം കുറേ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്തു. കാരണം ഇതിന് തൊട്ടു പിന്നാലെ മുതലപ്പുഴ കേന്ദ്രീകരിച്ചും ശക്തമായ സമരവുമായി തന്നെയാണ് ഈ തീരദേശ സംരക്ഷണ സമിതിയുടെ തീരുമാനങ്ങൾ. അത്തരത്തിൽ ഇന്ന് നിയമസഭയ്ക്ക് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും ഒക്കെ തന്നെ വലിയൊരു സമരവേലിയേറ്റത്തിനുള്ള സാധ്യതയുമുണ്ട്. അജിം ഷാജ്.